ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തെ പറ്റിയാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ഒരു ടൈപ്പ് വീഡിയോ ഒന്നുമല്ല. പല സന്ദർഭങ്ങളിലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ട്രെൻഡ് അങ്ങ് പോവും, എല്ലാവരും അത് കുറേ ഹാഷ് ടാഗൊക്കെ ഇട്ട് ഒഴിവാക്കും, പിന്നെ പുതിയ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ പുറകെയാവും. സോ നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ കാണാൻ ആളുകളുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാത്തത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും ഈ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മനസ്സിലായി ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു കാലയളവൊന്നുമില്ല, ഇനിയും സംഭവിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ ആമുഖത്തിൽ നിന്ന് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും, കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു രണ്ട് ദിവസമായിട്ട് വളരെയധികം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ആയിക്കോട്ടെ, പത്രത്തിലൂടെ ആയിക്കോട്ടെ, ടി വിയിലൂടെ ആയിക്കോട്ടെ. കൊല്ലത്ത് വിസ്മയ എന്ന പേരുള്ള BAMS അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ഒരു പെൺകുട്ടിയുടെ മരണം. മരണമെന്ന് വിളിക്കണോ കൊലപാതകമെന്ന് വിളിക്കണോ എന്നറിയില്ല. കേസ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കറിയില്ല ഫൈനൽ റിസൾട്ട് എന്താണെന്ന്. എല്ലാവരും അതിനെ കൊലപാതകം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, ആത്മഹത്യ ആയിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള റീസണാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം, സ്ത്രീധന പ്രശ്നം, ഡൗറി. എന്താണ് ഡൗറി? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും പെൺകുട്ടികൾ അവരവരുടെ ജീവിതം നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജീവൻ എടുക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട വരുന്നത്? നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു വിഷയത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ടെന്ന് മാത്രമല്ല, ഈ ഒരു വിഷയം നമ്മൾ എത്രമാത്രം പുരോഗമനവാദികളായാലും എത്രമാത്രം ജനറേഷൻസ് മാറിയാലും അത് മാറാണ്ട് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്താണ് നമ്മുടെ ഉത്ര എന്ന പേരുള്ള ഒരു പാവം പിടിച്ച പെൺകുട്ടി അവളുടെ ഭർത്താവിനാൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊന്ന ഒരു വിഷയം ഉണ്ടായി. അന്നും ഇതുപോലെ കുറേ പേര് സംസാരിച്ചു, കുറേ പുരോഗമനവാദികൾ മുന്നോട്ട് വന്നു, ജസ്റ്റിസ് ഫോർ ഉത്ര ഹാഷ്ടാഗ് വന്നു. കുറച്ചധികം ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോസ്റ്റുകളും കമൻറ്റുകളും ഇട്ട് ഈ ഒരു പ്രശ്നം ആഘോഷിച്ചു എന്ന് തന്നെ പറയാം. അതിനുശേഷം എന്തുണ്ടായി നമുക്കറിയില്ല, നമ്മൾ ആ വിഷയം അവിടെ കിട്ടും അല്ലേ. അതിനുശേഷം ഇതാ ഒരു കൊല്ലത്തിനപ്പുറം വീണ്ടും ഒരു വിസ്മയയുടെ മരണം വന്നിരിക്കുകയാണ്. നമുക്ക് ഈ സെയിം കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട്, ഉത്രയും വിസ്മയും മാത്രമൊന്നുമല്ല, ഇതൊക്കെ പുറം നാടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പുറം ലോകം അറിഞ്ഞ കേസുകളാണ്. ഇങ്ങനെ അറിയപ്പെടാത്ത എത്രയോ കേസുകൾ, എത്രയോ ഉത്രമാരും എത്രയോ വിസ്മയമാരും എത്രയോ അർച്ചനമാരും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഉണ്ടെന്നുള്ളത് ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് നാണക്കേട് തോന്നുന്നുണ്ട്, ലജ്ജ തോന്നുന്നുണ്ട് ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഭയങ്കര ലിറ്ററസി റേറ്റിൽ ഒത്തിരി ഉയരെ നിൽക്കുന്ന ഒരു സംസ്ഥാനമൊക്കെ ആണല്ലോ കേരളം മറ്റുള്ളവരുടെ മുമ്പിൽ. അപ്പം ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, ഇത്രയും വലിയ പുരോഗമനവാദികളൊക്കെ ഉള്ള നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെയും ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെയും ഇരയായിട്ട് ഒരുപാട് പെൺകുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. സോ ആദ്യമായിട്ട് പെൺകുട്ടികളോട് പറയാനുള്ളത്, പെൺകുട്ടികൾക്ക് എല്ലാ ആൺകുട്ടികളെയും പോലെ തന്നെ സ്വതന്ത്രമായിട്ടും അവർക്ക് ഫ്രീ ആയിട്ടും ജീവിക്കാനും സമാധാനത്തോടെ അവരുടെ ജീവിതം കൊണ്ടുപോകാനുമുള്ള അവകാശമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ പെൺകുട്ടികളും ജനിക്കുമ്പം തൊട്ട് എല്ലാം എന്ന് ഞാൻ ടോട്ടലി അങ്ങ് പറയുന്നില്ല, കുറേ ഫ്രീഡം കൊടുത്ത് നല്ല രീതിയിൽ അവരെ ഫ്രണ്ട്സിനെ പോലെ കരുതി വളർത്തുന്ന മാതാപിതാക്കളും ഉണ്ട്. എന്നാലും ഭൂരിഭാഗം വീടുകളിലും ഇപ്പോഴും ഒരു സംശയവുമില്ല, ഇപ്പോഴും നടക്കുന്നത് പെൺകുട്ടിയായാൽ അവൾക്ക് വേണ്ട അച്ചടക്കം എന്താണ്, അവൾ പാലിക്കേണ്ട ചിട്ടകൾ എന്താണ്, അവൾ പഠിച്ചെടുക്കേണ്ട അടുക്കളപ്പണികൾ എന്തൊക്കെയാണ്. ജനിച്ച ഒരു ആ കുട്ടിക്കൊരു തിരിച്ചറിവ് വരുന്ന സമയം തൊട്ട്, തിരിച്ചറിവ് വേണ്ട, ഇവൻ ജനിച്ച സമയം തൊട്ട് പറയുന്നതാണ് പെൺകുട്ടിയാണ്, ഉത്തരവാദിത്തം കൂടി പാരൻസിന് ടെൻഷനാണ്. ജനിക്കുമ്പോഴേ ഉള്ള ടെൻഷനാണ് ആ കുട്ടിക്കൊരു സോ കോൾഡ് വിവാഹപ്രായമാകുമ്പോൾ. നമ്മുടെ സൊസൈറ്റി തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഒരു വിവാഹപ്രായം ഉണ്ടല്ലോ, ആരാണ് തീരുമാനിക്കുന്നത് ഇപ്പോഴും അറിയില്ല. എന്നാലും ആ സോ കോൾഡ് വിവാഹപ്രായമാകുമ്പം ആ പെൺകുട്ടീനെ കെട്ടിച്ച് വിടേണ്ട ആ ഒരു ടെൻഷൻ ഒരു പെൺകുട്ടി ജനിക്കുമ്പം തൊട്ട് അവരുടെ പാരൻസിന് വരുന്നു എന്നുള്ളതാണ്. ഇത് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ അവരുടെ മേത്തും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അവർക്കൊരു തിരിച്ചറിവ് വരുന്ന പ്രായം തൊട്ട് അവർ വീടുകളിലും കേൾക്കുന്ന ഇതാണ്, പെൺകുട്ടിയാണോ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, വേറൊരു വീട്ടിൽ പോകേണ്ടതാണ്, ഇങ്ങനെയാണോ ശീലിക്കുന്നത്, ഇല്ലെങ്കിൽ അടുക്കളപ്പണികൾ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു പെൺകുട്ടിയായിരിക്കാം, ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാണ്, അടുക്കളപ്പണി ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്, വേറൊരു വീട്ടിൽ പോയിട്ട് പാചകം ചെയ്യേണ്ടതല്ലേ, എല്ലാവർക്കും ഭക്ഷണം വെച്ച് കൊടുക്കേണ്ടതല്ലേ, ഡ്രസ്സ് അലക്കണം, വീടടിക്കണം, തുടയ്ക്കണം, അടുക്കളപ്പണി ചെയ്യണം, എല്ലാം, അതായത് പണികൾ മുഴുവനും പെൺകുട്ടിയാണ് ചെയ്യേണ്ടത്. ആൺകുട്ടിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട,
മസിൽ പവറാണ്, അതായത് അവരാണ് വീടിന് വേണ്ടിയിട്ട് സമ്പാദിച്ചു കൊണ്ടുവന്ന് വീട് പുലർത്തുന്ന ആളുകൾ. ഈ ഒരു കൺസെപ്റ്റ് കുറേ വർഷം മുന്നേ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാമായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതൊന്നും അല്ല. ഇപ്പോൾ പെൺകുട്ടികൾ ഈക്വലി പഠിക്കുന്നുണ്ട്. കായികപരമായിട്ടും മസിൽ പവർ കൊണ്ടും ആണുങ്ങൾ ചെയ്യുന്നതിനേക്കാളും ജോലികൾ അതേപോലെ തന്നെ, നമ്മളിപ്പോൾ എല്ലായിടത്തും ഇക്വാലിറ്റി ആണല്ലോ പറയുന്നത്, അതേപോലെ തന്നെ പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ റൺ ചെയ്യുന്നവരുണ്ട്. എവിടെയും പെൺകുട്ടികൾ മോശമൊന്നുമല്ല, സ്ത്രീ മോശമോ സ്ത്രീ അബലയോ ഒന്നുമല്ല, ഇതൊക്കെ പഴയ കൺസെപ്റ്റാണ്. സോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത്രയേറെ മാറിയിട്ടും അവരുടെ വീടുകളിൽ കിട്ടുന്ന ട്രെയിനിങ് ഇത് തന്നെയാണെന്നുള്ളതാണ്. കല്യാണപ്രായമാകുമ്പോൾ വേറൊരു തന്നെ വീട്ടിൽ പോകേണ്ടതാണ്, വേറൊരാളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആളാണ്, അവരെ നോക്കേണ്ട ആളാണ്. ഒരിക്കൽ പോലും ആ പെൺകുട്ടികളോട് അവരുടെ വീടുകളിൽ നിന്ന് നീ നിനക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, ഇതൊക്കെ നിൻ്റെ ഉത്തരവാദിത്വമല്ല, നിനക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് മേ ബി നീ ചിലപ്പോൾ ചെയ്യേണ്ട വരേണ്ടതായിരിക്കാം, അല്ലാണ്ട് നിൻ്റെ കടമയാണ്, നിൻ്റെ ഉത്തരവാദിത്വമാണ്, നിനക്ക് ക്ഷമ വേണം, നിനക്ക് സഹനം വേണം, ഭൂമിയോളം ക്ഷമിക്കണം, പെണ്ണെന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ ക്ഷമയുള്ളവളാണ്. ഇതൊക്കെ നമുക്ക് സിനിമയിലും സീരിയലിലൊക്കെ കേൾക്കാൻ നല്ല രസമാണ്, ലൈഫിൽ വരുമ്പം ഇങ്ങനെയൊന്നും അല്ല. അത് നമ്മൾ ശരിക്കും റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പെൺകുട്ടികൾ ദയവായിട്ട് പാരൻസ് ഇങ്ങനെ പറഞ്ഞു തരുന്ന പാരൻസ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇതൊന്നും ചെവിക്കൊള്ളാണ്ടിരിക്കുക. നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണം വേണ്ട കാര്യങ്ങളിൽ. പക്ഷെ ഇതിനൊക്കെ ഒരു പരിമിതികളുണ്ട്, അതാരും പറഞ്ഞു തരാറില്ല. പെൺകുട്ടികൾക്ക് അറിയില്ല ക്ഷമിക്കണം എന്ന് പറയുന്നു. അടിച്ചാലാണോ ക്ഷമിക്കേണ്ടത്? അതോ തൊഴിച്ചാലാണോ ക്ഷമിക്കേണ്ടത്? അതോ വീട്ടിന് പുറത്താക്കി വാതിലടച്ചാലാണോ ക്ഷമിക്കേണ്ടത്? അതോ ഇതുപോലെ തൂക്കിക്കൊന്നാലാണോ ക്ഷമിക്കേണ്ടത്? എപ്പോഴാണ് ഞാൻ ക്ഷമിക്കേണ്ടത്? ഒരു പരിധി ഉണ്ടാവുമല്ലോ, ഒരു എൻ പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇത് കഴിഞ്ഞാൽ നിനക്ക് പ്രതികരിക്കാം. അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കാറില്ല. എല്ലാ പാരൻസും എസ്പെഷ്യലി അമ്മമാരുടെ പ്രശ്നമാണ് കേട്ടോ. വീട്ടമ്മമാരായിട്ടുള്ള, അതായത് അവരെ ഭർത്താവായിട്ട് ജോലിക്ക് പോയി വീട് നോക്കി നടത്തി വരുന്ന അമ്മമാരാണെങ്കിൽ അങ്ങനത്തെ അമ്മമാർ പെൺമക്കൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഇതൊക്കെ. അതായത് നീ ക്ഷമിക്കണം, സഹിക്കണം, വേറൊരു വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ നിൽക്കണം, ഇങ്ങനെ ഭയങ്കര സ്മാർട്ടായാൽ പറ്റത്തില്ല. സ്മാർട്ട്നെസ് മീൻസ് എന്തെങ്കിലും, ഇപ്പോൾ ആ കുട്ടി ചിലപ്പോൾ കുറച്ച് നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ആരാണ് മുമ്പിലെന്ന് നോക്കാണ്ട് വെട്ടി തുറന്ന് പറയുന്ന ആളായിരിക്കും. അപ്പോഴത്തേക്കും പറയും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്, സൗമ്യത വേണം, ഭയങ്കര മിതമായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. ഇങ്ങനത്തെ സോ കോൾഡ് കുറേ റൂൾസാണ് ഓരോ പെൺകുട്ടികൾക്കും അമ്മമാരിൽ നിന്ന് തന്നെ തുടങ്ങി വീട്ടിൽ നിന്നും അമ്മച്ചിമാരുടെ നിന്നും മുത്തശ്ശിമാരുടെ നിന്നും അയൽവക്കക്കാരുടെ നിന്നും റിലേറ്റീവ്സിനടുത്ത് നിന്നും ഒക്കെ കിട്ടുന്നത്. ഇതൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. ഇതിനൊന്നും ഒരു പരിമിതി എന്താണെന്ന് അവർക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. എത്രത്തോളം ക്ഷമിക്കണം എന്നാണ് പറയുന്നത്, എത്രത്തോളം സഹിക്കണം എന്നാണ് പറയുന്നത്, ഇതിൻ്റെയൊക്കെ എൻ പോയിൻ്റ് എത്രയാണ്, ഏത് കഴിയുമ്പോൾ എനിക്ക് പ്രതികരിക്കാം എന്നൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കരുത്. ഇത് പണ്ട് തൊട്ടേ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഓരോ പെൺകുട്ടിക്കും കൃത്യമായിട്ട് അവരവർ മെച്ചൂരിറ്റി എത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ഞാൻ ആരാണ്, ഞാനൊരു വീട്ടിൽ പോയി എങ്ങനെയാണ് നിൽക്കേണ്ടത്, എന്താണ് മര്യാദ എന്നൊക്കെ എല്ലാവർക്കും തിരിച്ചറിവ് വരുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിലാണ് നിങ്ങൾ ശരിക്കും കല്യാണം കഴിച്ച് പോകാൻ പാടുള്ളൂ. അതായത് ഈ സൊസൈറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണപ്രായമായി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രായത്തിലല്ല നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. നിങ്ങൾക്കായിട്ട് ഒരു ബോധം വരുമല്ലോ, എനിക്ക് കല്യാണം കഴിക്കാനുള്ള മെച്ചൂരിറ്റി ആയി. മെച്ചൂരിറ്റി ഇൻ ദ സെൻസ് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിച്ച് ജോലി വാങ്ങിച്ച് ചെറിയൊരു പൈസയാണെങ്കിലും, മേ ബി നിങ്ങളുടെ വീട്ടിൽ പാരൻസ് നല്ല പൈസയുള്ളവരായിരിക്കാം, നിങ്ങൾ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ കൊണ്ടൊന്നും വേണ്ട കുടുംബം കഴിയാൻ, അങ്ങനെ പറയുന്ന പാരൻസും ഉണ്ട്. പാരൻസിനേക്കാളും കൂടുതലായിട്ട് റിലേറ്റീവ്സും ഈ അയൽവക്കക്കാരും ഉണ്ട്. നീ ഇപ്പോൾ ശമ്പളം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വേണോ നിങ്ങളുടെ വീട്ടിൽ അരി വെക്കാൻ അല്ലെങ്കിൽ കഞ്ഞി വെക്കാൻ എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിൽ അരി വെക്കണോ കഞ്ഞി വെക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അത് വേറൊരാളുടെയും അഭിപ്രായത്തിന് നിങ്ങൾ വഴങ്ങി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് പഠിച്ച് ജോലി വാങ്ങി ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയ ശേഷം മാത്രം ഒരു കല്യാണത്തെപ്പറ്റി ചിന്തിക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടും മുൻകൂറായിട്ട് തന്നെ പറയുക. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരും, ഈ ബ്രോക്കർമാരും മാട്രിമോണിയും ജാതകവും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ പറഞ്ഞ കുറേ കോൺട്രവേഴ്സീസ് ആയിപ്പോവും. അതുകൊണ്ട് എല്ലാം നമുക്ക് വേണം, പക്ഷെ അതൊക്കെ ആവശ്യത്തിന് വേണം. ഈ ആവശ്യം എപ്പോഴാണ് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. ആരും നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. നിനക്ക് 18 വയസ്സായി, നീ ഇപ്പം കല്യാണം കഴിച്ചേ പറ്റൂ, ഇപ്പം കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് 30 വയസ്സിലെ കല്യാണം നടക്കൂ എന്ന് പറയുന്നതിനോട് എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയാനുള്ള
സാമർത്ഥ്യം നിങ്ങൾക്കുണ്ടാവണം. അത് സാമർത്ഥ്യം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുക, ജോലി വാങ്ങുക. ഒരു 5000 രൂപയാണെങ്കിൽ 5000 രൂപയുടെ ശമ്പളം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ ഈ കേസസൊക്കെ കണ്ടല്ലോ. വിസ്മയയുടെ കേസ് BAMS ആണ്, ആയുർവേദ ഡോക്ടർ. ഒരു വർഷം കൂടെ കഴിഞ്ഞ ഒരു ആയുർവേദ ഡോക്ടറായിട്ട് മിടുക്കിയായിട്ട് പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ട ഒരു ഡോക്ടറെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ സമയത്ത് കൊടുത്ത സ്ത്രീധനത്തെ പറ്റിയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്ത്രീധനമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 ഏക്കറോളം വസ്തു, 100 ഭവനോളം സ്വർണം, 10 ലക്ഷം രൂപയുടെ കാറ്. ഇവിടെ പ്രശ്നം വന്നത് ആ കാറ് അയാളെ സ്റ്റാറ്റസിനൊത്തതല്ല, അതിനേക്കാളും കൂടുതൽ കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് പറയുന്നു, ഗവൺമെൻറ് ജോലിക്കാരനാണ്. ഒരു ബ്രോക്കറോ മാട്രിമോണിയിൽ ഒരു ആഡോ വരുമ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയുള്ള ആൾ എന്നത് മാത്രം ആയിരിക്കരുത് നിങ്ങളുടെ കൺസെപ്റ്റ്. നിങ്ങൾ ആ ആളെ മനസ്സിലാക്കാനും പേഴ്സണാലിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ശ്രമിക്കുക. പാരൻസോ ബ്രോക്കറോ കൊണ്ടുതരുന്ന ഒരു സർക്കാർ ജീവനക്കാരൻ നിങ്ങൾക്ക് ശരിക്കും ആപ്റ്റായിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ നിങ്ങൾ പ്രയറായിട്ട് നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കാനുള്ള ടൈമെങ്കിലും കല്യാണത്തിന് മുന്നേ എടുക്കുക എന്നുള്ളതാണ്. സോ ഈ പറയുന്ന സോ കോൾഡ് ആയിട്ടുള്ള ആ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ കൂടിപ്പോൾ ഒരു 50,000 rupees 50,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു മാസം 50,000 രൂപ സാലറി, എനിക്കറിയില്ല, 50,000 രൂപ സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഈ കുട്ടിക്ക്, വിസ്മയ എന്ന് പറയുന്ന കുട്ടിക്ക്, അവളുടെ പാരൻസ് സ്ത്രീധനമായിട്ട് കൊടുത്ത പൈസ ഏകദേശം ഒരു 1.5 കോടി 2 കോടി രൂപയോളം 1.5 കോടി രൂപയോളം വരുമെന്ന് വിചാരിച്ചോളൂ. അത്രയും പൈസ അയാൾ അയാളുടെ കേവലമായിട്ടുള്ള ആ സർക്കാർ ജോലി ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 25 വർഷം എടുക്കും. അതായത് അയാളുടെ നല്ലൊരു പ്രായത്തിൽ, നല്ല ആ ഒരു സർവീസ് പീരീഡ് മൊത്തം ജോലി ചെയ്താലേ ഇത്രയും സമ്പാദ്യം അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതാണ് സിമ്പിളായിട്ട് ഒരു ദിവസം ഒരു BAMS പഠിക്കുന്ന കുട്ടി, അത്യാവശ്യം പൈസയുള്ള വീട്ടിലൊരു കുട്ടീനെ എത്തിയപ്പോഴേക്കും സിമ്പിളായിട്ട് കിട്ടിയേക്കുന്നത്. എങ്ങനെ ആളുകൾ ദൂർത്തടിക്കാണ്ടിരിക്കും അല്ലേ? എങ്ങനെ ആളുകൾക്ക് വ്യാമോഹം വരാണ്ടിരിക്കും? ചൂഷണം ചെയ്താൽ ഇനിയും കിട്ടാനുള്ള വകുപ്പ് പെൺവീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് തിരിച്ചറിയുന്ന പക്ഷം ചൂഷണങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ട് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ആ കുട്ടിയുടെ അച്ഛൻ മേ ബി അത്രയും കഷ്ടപ്പെട്ടിട്ടോ, ഇല്ലെങ്കിൽ മേ ബി കുറേ പേരൊക്കെ പുറത്ത് വിദേശത്തൊക്കെ പോയി അവരുടെ നല്ല പ്രായത്തിൽ മൊത്തം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ പൈസയായിരിക്കും. അവർ ഉണ്ടാക്കിയത് തന്നെ മോളാണ് വളർന്നു വരുന്നത്, മോളെ ഭാവിയിൽ കെട്ടിച്ചു വിടാന്നുള്ള രീതിയിൽ ആ നല്ല പ്രായത്തിൽ മൊത്തം മോളുടെ കൂടെ നിൽക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. മേ ബി എവിടെയെങ്കിലും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയായിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഒരു 50,000 രൂപ സാലറി ഉള്ള ആൾക്ക് ഇത്രയും പൈസ ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഒരു 25 വർഷം അയാളുടെ ലൈഫ് സ്പാനിൽ 25 വർഷം വേണം. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ആ കുട്ടിക്ക് സ്ത്രീധനം എന്ന പേരിൽ ഈ കൊടുത്ത പൈസ. അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായി, എൻഡ് റിസൾട്ട് എന്തായി? കുട്ടി ഡെഡ് ബോഡി ആയിട്ടാണ് വീട്ടിൽ വന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സ്ത്രീധനം വാങ്ങിക്കുന്നതും സ്ത്രീധനം കൊടുക്കുന്നതും കുറ്റകരമാണ്. ഡവറി പ്രൊഹിബിഷൻ ആക്ട് എത്രയോ വർഷം മുന്നേ 1960കളിൽ തന്നെ വന്നിട്ടുണ്ട്. അന്ന് തന്നെ കൃത്യമായിട്ട് ആ ആക്ടിൽ പറയുന്നുണ്ട് സ്ത്രീധനം കൊടുക്കാനും പാടില്ല, ചോദിക്കാനും പാടില്ല, വാങ്ങാനും പാടില്ല. സോ ഇപ്പോൾ അതിൻ്റെ ആ ടേംസൊക്കെ മാറി സ്ത്രീധനമല്ല, ഗിഫ്റ്റ്. കല്യാണം കഴിയുമ്പം ഈവൻ ഇപ്പോൾ ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ എസ്പെഷ്യലി ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിൽ വരുമ്പോഴേ ചോദിക്കുന്ന കാര്യമാണ് ഡവറി എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ. കുറച്ചെങ്കിലും മര്യാദയുള്ളവർ സ്ത്രീധനം എന്ന് ഇപ്പോൾ പറയില്ല. അപ്പോൾ ചോദിക്കുന്നത് കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എന്ത് തരും, എന്താണ് ഗിഫ്റ്റ്, കുട്ടിക്ക് എന്താണ് കൊടുക്കുന്നത്, നിങ്ങൾ അറിഞ്ഞു കൊടുക്കുമല്ലോ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ടേംസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട്. ഡയറക്റ്റ്ലി ഡവറി സ്ത്രീധനം എന്ന് പറഞ്ഞില്ലെങ്കിലും കുട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്താണ്, കുട്ടിക്ക് നിങ്ങളായിട്ട് എന്താണ് കൊടുക്കുന്നത്, കുട്ടിക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണ്, ഇതൊക്കെ ഡവറി സ്ത്രീധനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണാൻ വരുന്ന ആളുകൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ദയവേത് ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രപ്പോസൽ എനിക്ക് വേണ്ട എന്ന് ധൈര്യമായിട്ട് അവരുടെ മുമ്പിൽ തന്നെ പറയാനുള്ള ചങ്കൂറ്റം ഓരോ പെൺകുട്ടികൾക്കും വേണം. അതുപോലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ സൂചിപ്പിക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാർക്കോ ചെറുക്കനോ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് ഓരോ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും തീരുമാനിക്കണം. ഇത് രണ്ട് തീരുമാനങ്ങളും എടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം ഒഴിവായി കിട്ടുള്ളൂ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പ്രശ്നം വന്നാൽ അതിനൊരു അവസാനം ഉണ്ടാവണമെങ്കിൽ ഒരു നിയമം വരണം എന്നാണ്, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യാനുള്ള ഒരു നിയമം വരണം. പക്ഷെ സ്ത്രീധനത്തിൻ്റെ കേസിൽ, ഡൗറിയുടെ കേസിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു നിയമം വന്നിട്ടും ഇത് പല പേരുകൾ മാറി സമ്പ്രദായങ്ങൾ മാറി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെൺകുട്ടികളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക്
തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിയമം ഉണ്ട്, നിയമമില്ല എന്നല്ല, നിയമമുണ്ട്, പക്ഷെ എന്നിട്ടും കാര്യമില്ല. സോ നമ്മളായിട്ട് തന്നെ ചിന്തിച്ചേ പറ്റൂ. നമ്മളല്ലാണ്ട് ഒരു പെൺകുട്ടിയുടെ മരണം ഉണ്ടാകുമ്പം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടോ, ഫേസ്ബുക്കിൽ ഒരു റൈറ്റപ്പ് ഇട്ടിട്ടോ, ഒരു ഹാഷ്ടാഗ് ഇട്ട് ഫോട്ടോ ഇട്ടിട്ടോ, ജസ്റ്റിസ് ഫോർ വിസ്മയ ഇട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിലൊരു കല്യാണം വരുമ്പം, ഒരു പെൺകുട്ടിയുടെ കല്യാണം വരുമ്പം, ആ കുട്ടിക്ക് ആപ്റ്റായിട്ടുള്ള ആളെ ചൂസ് ചെയ്യാനും ആ കുട്ടിയുടെ കല്യാണ പ്രായം എപ്പോഴാണെന്ന് തീരുമാനിക്കാനും ആ കുട്ടി എപ്പോൾ കല്യാണം കഴിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പെൺകുട്ടിക്ക് തന്നെയാണ് ആ പെൺകുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്ത്രീധനം എന്ന പേരിൽ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ചോദിക്കുന്ന ഒരാളുകൾക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്ന് ഓരോ പാരൻസും തീരുമാനിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചെറുക്കനെയും, അത് എന്ത് വലിയ ഹൈ പൊസിഷനിലുള്ള ആളാണെങ്കിലും ശരി, എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ ഓരോ പെൺകുട്ടിക്കും സാധിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് അവസാനം ഉണ്ടാവുള്ളൂ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ സ്ത്രീധനത്തിനെ പറ്റിയല്ല, കൊടുക്കുന്നതും വാങ്ങുന്നതും പെൺകുട്ടികൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇനി പറയാനുള്ളതും പെൺകുട്ടികളുടെ പാരൻസിനോട് തന്നെയാണ്. ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നു, വന്ന കേസിലും ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഉത്രയുടെ കേസുണ്ട്, പിന്നെ ഉത്രയുടെ കേസിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും അവർ ഡയറക്റ്റ്ലി കാണിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് അപായപ്പെടുത്താൻ പറ്റിയത്. അത് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് നമ്മുടെ രാജൻ പീതേ എന്ന് പറഞ്ഞ നടൻ്റെ മരുമകൾ മരിച്ചു. സ്ത്രീധന പ്രശ്നമാണ് അല്ലേ, സ്ത്രീധന പ്രശ്നമാണ്. പ്രിയങ്ക എന്നാണ് പേര്. ഇപ്പം അതാ വിസ്മയ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും അടുത്ത ന്യൂസുകൾ കാണുന്നുണ്ട്. അർച്ചന എന്ന് തോന്നുന്നു പേര്, തിരുവനന്തപുരത്താണ്. ഇതുപോലെ ഡീസൽ ഒഴിച്ചിട്ട് ഒരു കുട്ടിയെ മരിച്ചു. അപ്പൊ പാരൻസ് സംശയിക്കുന്നത് കൊന്നതാണെന്നാണ് ഭർത്താവ്. സ്ത്രീധനത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. സഹോദരന് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപയോ എന്തോ വസ്തു വാങ്ങിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും കോൺട്രവേഴ്സീസ് നടക്കുകയാണ്. കൊന്നതാണെന്ന് കുട്ടിയുടെ പാരൻസ് പറയുന്നു. അത് കഴിഞ്ഞ് ഇപ്പം അതാ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് തുറന്നപ്പോൾ കണ്ടതാണ്, ആലപ്പുഴയിൽ 18 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സ്ത്രീധന പ്രശ്നമാണ്, ഗാർഹിക പീഡനം തുടങ്ങിയ കാര്യങ്ങൾ. സോ ഇതൊക്കെ സമാനമായിട്ടുള്ള സംഭവങ്ങളാണ്, പേര് മാത്രമേ മാറുന്നുള്ളൂ. അപ്പം നമുക്ക് ഹാഷ്ടാഗ് ഇടേണ്ടവർക്കിടാം, വിസ്മയ, പ്രിയങ്ക, അർച്ചന. പേരുകൾ ഇഷ്ടം പോലെ ഇനിയും വരുന്ന ദിവസങ്ങളിലും വരാം അല്ലേ. ഇതൊരു സാധാരണ സംഭവമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും 2-3 പേര് നമ്മൾ മരിച്ചു എന്ന് അറിയുന്നു, എത്ര പേര് മരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കേസുകളൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള റോള്, ഓക്കെ, ഗാർഹിക പീഡനം, ഭർത്താവിൻ്റെ പീഡനം, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനം, സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ ഉത്തരവാദികളാണ് പെൺകുട്ടികളുടെ പാരൻസും. പെൺകുട്ടികളുടെ പാരൻസ് സംഭവം നടന്ന ശേഷം, നമ്മുടെ കുട്ടി മരിച്ച ശേഷം, ഞങ്ങൾക്ക് നീതി വേണം, പെൺകുട്ടിയുടെ ഹസ്ബൻഡിനെതിരെ കേസ് ഫയൽ ചെയ്യുന്നു, ആൺകുട്ടിയുടെ വീട്ടുകാരെ ബ്ലെയിം ചെയ്യുന്നു, അവരും കുറ്റക്കാരാണെന്ന് പറയുന്നു, ഇതുപോലെ തന്നെ കുറ്റക്കാരാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ. ഇതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പെൺകുട്ടികൾക്ക് അവർ പാരൻസ് വീട്ടിൽ ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം ഇൻ ദ സെൻസ്, നിങ്ങളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ സമ്പാദ്യവും ഒരുപാട് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലവും, മേ ബി ചിലർ പുരയിടും വസ്തുവും എല്ലാം പണയം വെച്ചും വിറ്റു വെറുക്കി മോളെ കെട്ടിക്കുന്നവരും ഉണ്ട്, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ കൊടുത്തിട്ടായിരിക്കാം നിങ്ങളുടെ മോളെ കെട്ടിച്ച് വിട്ടത്. ആ കുട്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്ന ശേഷം ഉണ്ടാവുന്ന ഗാർഹിക പീഡനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടാണല്ലോ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ചിന്തിച്ചത്. സോ ഈ ഒരു മോൾക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിനക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ കെട്ടിച്ചു വിടുന്നതോടുകൂടി ബാധ്യത തീർക്കുന്ന പോലെ ചെയ്യാതിരിക്കുക. നിങ്ങൾ 18, 19, 20 വയസ്സ് വരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയതല്ലേ, അത് ജസ്റ്റ് വേറൊരാളുടെ കൂടെ കൈപിടിച്ച് കൊടുത്ത് പിന്നെ എന്തോ വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയാനാണോ? അതായത് 18 വയസ്സ് വരെ എൻ്റെ ഉത്തരവാദിത്വം ഉള്ളൂ, നിന്നെ കെട്ടിച്ചു വിട്ടു, എനിക്കുള്ളതെല്ലാം ഞാൻ സമ്പാദിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ ഉത്തരവാദിത്തമല്ല. അതായത് 18 ഒരു 19 വയസ്സിൽ എൻ്റെ സമ്പാദ്യവും എൻ്റെ സമ്പത്തും എൻ്റെ പ്രൗഢിയും നാട്ടുകാരെയും ദ സോ കോൾഡ് വീട്ടുകാരെയും റിലേറ്റീവ്സിനെയും കാണിക്കാനുള്ള ഒരു ചടങ്ങിന് വേണ്ടി, അതായത് ആ വിവാഹം എന്നിട്ടുള്ള ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ടാണോ ഈ 19-20 വർഷം കുട്ടീനെ വളർത്തി വലുതാക്കിയത്? തീർച്ചയായിട്ടും അല്ലല്ലോ. അതൊരു മെയിനായിട്ടുള്ള പോയിൻ്റാണ്. പെൺവീട്ടുകാരുടെ പ്രൗഢിയും സമ്പന്നതയും ഒക്കെ ആ പെണ്ണിൻ്റെ കല്യാണത്തിൽ കാണിക്കുക, ചടങ്ങിലും അതുപോലെ ഫുഡിലും കുട്ടിക്ക് കൊടുക്കുന്ന ഡൗറിയിലും ഒക്കെ കാണിക്കുക എന്നുള്ളത് ഒരു മെയിൻ സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. പക്ഷെ ഇതിനു വേണ്ടി മാത്രമല്ലല്ലോ നിങ്ങൾ ആ കുട്ടീനെ വളർത്തി വലുതാക്കിയത്. അപ്പോൾ ആ കല്യാണത്തിന് ശേഷം അതിനപ്പുറം ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും നിൻ്റെ കൂടെ ഞങ്ങളുണ്ട് എന്നൊരു ഉറപ്പ് ഈ പറയുന്ന മക്കൾക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇവരിൽ പലരും ഇന്നും ജീവനോടെ കണ്ടേനെ. ഈ പറയുന്ന മക്കളൊക്കെ, പ്രിയങ്ക ആയിക്കോട്ടെ, അർച്ചന ആയിക്കോട്ടെ, വിസ്മയ ആയിക്കോട്ടെ, ഇവരൊക്കെയും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ
ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്തത്. അതായത് ആരോടും പറഞ്ഞിട്ടില്ല, തുടക്കത്തിലെ ആരോടും പറഞ്ഞിട്ടില്ല. ഈവൻ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ആ സൂയിസൈഡ് ചെയ്യുന്ന ദിവസം ഒക്കെ ആയപ്പോൾ അമ്മയോടും ആരോടൊക്കെ ഷെയർ ചെയ്തു. അതിൻ്റെ ചാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. സോ ഇത് ഒരു ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ കുട്ടികളെ ചടങ്ങ് കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നീയായി നിനക്ക് പറ്റുന്ന പോലെ പിടിച്ചു നിൽക്കുക, നിൻ്റെ കയ്യിലാണ് എല്ലാം എന്നൊന്നും പറഞ്ഞ് ഒഴിവാക്കി വിടാണ്ടിരിക്കുക. അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കുക. എന്ത് പ്രശ്നം വന്നാലും നിനക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആരെയും നോക്കണ്ട, വീട്ടുകാരെ നോക്കണ്ട, സൊസൈറ്റിനെ നോക്കണ്ട, സമൂഹത്തിനെ നോക്കണ്ട, അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്തകളും മനസ്സിൽ കൂടെ പോകണ്ട, തിരിച്ച് വീട്ടിൽ പോരെ. ഞങ്ങളുണ്ട് ഇവിടെ, ഞങ്ങളുടെ പാരൻസ് ഉണ്ട്, നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ധൈര്യം ഓരോ പെൺകുട്ടികൾക്കും കല്യാണ സമയത്ത് തന്നെ അവരുടെ പാരൻസ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് ആ സമയത്ത് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ അതിനുള്ളൊരു ഫ്രീഡം, ആ ഒരു രീതിയിൽ നിങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ തന്നെ അവർ തുടക്കം തൊട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഷെയർ ചെയ്യും. പണ്ടുകൊട്ടേ ആളുകൾ പറഞ്ഞ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും പാരൻസിനെ അറിയിക്കാൻ നിൽക്കണ്ട, പാരൻസ് അറിയാണ്ട് ഡീൽ ചെയ്താൽ മതി, വെറുതെ അവരെ വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. ഈ ഒരു ചിന്തയൊന്നും ആവശ്യമില്ല. പാരൻസ് ആണ് നിങ്ങൾക്ക് 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് വരെ അവരുടെ ആയുസ്സിലുള്ള കാര്യങ്ങൾ മൊത്തം, അവരുടെ ആരോഗ്യവും അവരുടെ സമ്പത്തും എല്ലാം തന്ന് ഇവൻ നിങ്ങൾ പഠിക്കാൻ പോലും ഒരുപാട് ചിലവുകളായി കാണും. അപ്പം ഇതൊക്കെ തന്ന് നിങ്ങളെ പറഞ്ഞയച്ചത് നിങ്ങളുടെ പാരൻസ് ആണ്. അതുകൊണ്ട് അവർക്ക് തന്നെയാണ് കൂടുതൽ ഉത്തരവാദിത്തം നിങ്ങളുടെ മേത്തുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ധൈര്യവും ഒരു ആത്മവിശ്വാസവും എല്ലാ പെൺകുട്ടികൾക്കും പാരൻസ് കൊടുക്കുക. എന്നാൽ തന്നെ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവും. ഈ കേസുകളിലൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ചിന്തിച്ചേക്കുന്നത് അവരെ പാരൻസിനെ പറ്റിയായിരിക്കും, എനിക്കുള്ളതെല്ലാം എൻ്റെ പാരൻസ് തന്നു, ഇനി ഒന്നും കൂടുതൽ തരാനില്ല, അപ്പം ഇനി എൻ്റെ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ എന്നെ ഉപദ്രവിച്ചാലും ഞാൻ പാരൻസിനോട് ചോദിച്ചാൽ അവർക്കതൊരു സങ്കടമായിരിക്കും, അവർക്കതൊരു വിഷമമായിരിക്കും, ഇനി അവർക്ക് എനിക്കൊന്നും തരാനില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനിയോട്ട് സഹിക്കാനും വയ്യ, അതുകൊണ്ട് ആത്മഹത്യ ചെയ്തേക്കാം. ഈ ഒരു രീതിയിലായിരിക്കും അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് പോയിട്ടുണ്ടാവുക. പക്ഷെ അന്നേരം ആ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഈ ഒരു അന്യ വീട്ടിൽ, ഒരു അന്യനായ പുരുഷൻ്റെ വീട്ടിൽ വന്നിട്ട്, കുറച്ച് നാളത്തെ പരിചയം മാത്രമുള്ള ഒരാളുടെ വീട്ടിൽ വന്നിട്ട് ഇത്രയും ചവിട്ടും കുത്തും അടിയും പീഡനവും വാക്കാലുള്ള പരിഹാസവും എല്ലാം കേട്ട് സഹിച്ച് നിൽക്കേണ്ട ഒരാളല്ല ഞാൻ, എനിക്കെൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റണമെങ്കിൽ അത് നിങ്ങൾ നേരത്തെ തന്നെ അവരെ പഠിപ്പിച്ചേ പറ്റൂ. പെട്ടെന്നുണ്ടാവുന്ന ഒരു ചിന്തയൊന്നുമല്ല, ഈ എല്ലാ കേസുകളിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ സെൻറ്റിമെൻ്റൽ ആയിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത്, പാരൻസ് ഇനി തരാനൊന്നുമില്ല, തരാനുള്ളതൊക്കെ തന്നു, വിറ്റ് പെറുക്കിയിട്ടാണ് തന്നത്, ഇനി ഞാനിതൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുന്നതിലും ഭേദം, അവർക്കൊരു ബാധ്യതയാവുന്നതിലും ഭേദം, എൻ്റെ ജീവൻ എടുക്കുന്നതാണ് എന്നാണ് അവർ ചിന്തിച്ചിട്ടുള്ളത്. സോ എത്രമാത്രം അപക്വമായിട്ടുള്ള തീരുമാനങ്ങളിലേക്കാണ് പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു അപ്രോച്ച് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ പോയി നിങ്ങൾ തന്നെ ചിന്തിക്കുക. സോ ഇത്തരത്തിലൊരു രീതിയിലുള്ള സമീപനം ഇനി ഒരാൾക്കും വരാണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ടൊന്നും ആരും ഏറ്റെടുക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ കൂടെ 2-3 ദിവസത്തിനുള്ളിൽ എത്ര കേസുകളാണ്, പിന്നെ ഇനി എത്ര കേസുകൾ വരും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതൊരു ട്രെൻഡായിട്ട് പോവാനേ പാടില്ല. ഓരോ പെൺകുട്ടിക്കും ആത്മവിശ്വാസവും ധൈര്യവും ഫ്രീഡവും എല്ലാം വേണം. ആരും ആരുടെയും അടിമയൊന്നും അല്ല, പുരുഷൻ്റെ അടിമയൊന്നും അല്ല സ്ത്രീ. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോസ്റ്റാണ് സ്ത്രീയാണ് ധനം, സ്ത്രീധനം ആവശ്യമില്ല, സ്ത്രീയാണ് ധനം എന്നൊക്കെ. ഇതൊക്കെ ഭയങ്കര ക്ലീഷെ ഡയലോഗ്സാണ്, പണ്ട് തൊട്ട് കേൾക്കുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം വന്നോ? ഇല്ല. സ്ത്രീധനമൊന്നുമല്ല, സ്ത്രീയെ ധനം എന്ന് വിളിക്കേണ്ട കാര്യവുമില്ല. പുരുഷൻ ധനമാണെന്ന് ആരും പറയാറില്ലല്ലോ. പുരുഷനെ പോലെ തന്നെ ഒരു മനുഷ്യനാണ് സ്ത്രീയും. ധനമൊന്നുമല്ല, ആ മാനുഷിക പരിഗണനകൾ സ്ത്രീക്കും കിട്ടണം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യേണ്ട പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം വരുമ്പം ഇങ്ങനെ ഇടേണ്ട ഡയലോഗും അല്ല ഇത്. സോ ഈ ഒരു പ്രശ്നത്തെ പറ്റി ഒരുപാട് പേര് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേരെ പോസ്റ്റുകളൊക്കെ എനിക്കും നല്ല അട്രാക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ അശ്വതി ശ്രീകാന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, നമ്മുടെ വീടുകളിൽ, വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിളാണ് കേട്ടോ, നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ പത്രം, അതായത് വായിച്ചു കഴിഞ്ഞ പത്രം, പിന്നെ അതൊരു വേസ്റ്റാണ്. നമ്മൾ എങ്ങനെയെങ്കിലും അത് കുറേ ലോഡാവുമ്പോൾ മാറ്റാനേ ചിന്തിക്കുള്ളൂ. വീട്ടിൽ ചുമ്മാ സ്പേസ് കളയാനായിട്ട് വെക്കാണ്ട് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആക്രിക്കടയിലൊക്കെ വിളിച്ച് പറയും, പത്രം ഉണ്ട് വന്ന് എടുത്തോളൂ എന്ന്. ഈ എടുക്കാൻ വരുന്ന പത്രം, ഉപയോഗിച്ചു കഴിഞ്ഞ പത്രം എടുക്കാൻ വരുന്ന ആളുകൾ പോലും നമുക്ക് ഇങ്ങോട്ട് പൈസ തന്നിട്ടാണ് ആ പത്രം എടുത്തിട്ട് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്, എന്നിട്ട് പോലും ഇങ്ങോട്ടാണ് പൈസ തരുന്നത്. സോ ഇതുപോലെ വേണം എല്ലാ പെൺകുട്ടികളും ചിന്തിക്കാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുകയാണ്, അതായത് കല്യാണം എന്നുള്ള ആ ഒരു സംഭവത്തിലൂടെ നിങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പം
നിങ്ങൾക്ക് അങ്ങോട്ടല്ല പൈസ തരേണ്ടത്, ഇങ്ങോട്ട് ആരും പൈസ തരാറില്ല, അത് വേറെ കാര്യം. പല സ്റ്റേറ്റുകളിൽ ഈ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. ഈവൻ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിൽ കല്യാണത്തിൻ്റെ സമയത്ത് പെൺകുട്ടികൾക്ക് അങ്ങോട്ടാണ് ചെറുക്കൻ്റെ വീട്ടുകാർ പൈസ കൊടുക്കാറ്, പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് അങ്ങോട്ടാണ് പൈസ കൊടുക്കാറ്. നമ്മുടെ നാട്ടിൽ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല, അതൊന്നും വേണ്ട. എന്നാലും ആ ഒരു പത്രം നമ്മൾ വായിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ പത്രം ഒരു ആക്രിക്കടക്കാരന് കൊടുക്കുമ്പോൾ പോലും അവരിങ്ങോട്ട് പൈസ തന്നിട്ടാണ് അത് എടുക്കുന്നതെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. അത്രയും ആ ഒരു പത്രത്തിൻ്റെ വില പോലും നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങളും സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും നിങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഈ ഒരു പത്രത്തിൻ്റെ വില പോലും എനിക്കില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ അതെനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തൊരു പോസ്റ്റാണ്. പിന്നെ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് പല കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്ത്രീധനം എന്നുള്ള സമ്പ്രദായം തുടങ്ങിയ സമയത്ത് അച്ഛൻ്റെ സ്വത്തിൽ ആൺമക്കൾക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് സ്വത്തെന്ന് പറയുമ്പം പാർട്ടീഷൻ ചെയ്യുമല്ലോ, അപ്പം അതിനകത്ത് ആൺമക്കൾക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പെൺമക്കൾക്ക് ഒന്നും കിട്ടാണ്ട് പോകരുത് എന്നുള്ള കൺസെപ്റ്റിലാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന സമയത്ത് കുട്ടിക്ക് സ്വർണമായിട്ടും അല്ലെങ്കിൽ പണമായിട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അതായിരുന്നു അന്നത്തെ സ്ത്രീധന സമ്പ്രദായം. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഇപ്പം പാർട്ടീഷൻ ചെയ്യുമ്പം പെൺകുട്ടിക്ക് കൊടുക്കണോ തീരുമാനിക്കുന്ന പാരൻസ് തന്നെയാണ്, ആൺകുട്ടിക്ക് കൊടുക്കണോ കൊടുക്കണ്ടോ തീരുമാനിക്കുന്ന പാരൻസ് ആണ്. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് സ്ത്രീധനം എന്നുള്ള പേരിൽ ആ കല്യാണം കഴിയുന്ന അന്ന് നാട്ടുകാരുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയും മുമ്പേ കാണിക്കാൻ വേണ്ടി, നമ്മുടെ പ്രൗഢിയും നമ്മുടെ സമ്പന്നതയും കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോക്ക് ഞാൻ 300,000 രൂപയാണ് കൊടുക്കുന്നത്, എൻ്റെ മോക്ക് ഞാൻ ഇത്രയും സെൻറ് സ്ഥലം അല്ലെങ്കിൽ ഇത്രയും ഏക്കർ സ്ഥലമാണ് കൊടുക്കുന്നത്, എൻ്റെ മോക്ക് ഞാൻ ഇത്രയും വിലയുള്ള കാറാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. കുട്ടിക്ക് കല്യാണ പ്രായം, മെച്ചുവരിറ്റി കുട്ടി തീരുമാനിച്ചിട്ടുള്ള ആ ഒരു പ്രായമാണോ നോക്കുക. ഒരു നല്ല എഡ്യൂക്കേഷൻ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. കുട്ടിക്ക് സ്വയം കാലിൽ നിൽക്കാനുള്ള ജോലി ഉണ്ടോ എന്ന് ചിന്തിക്കുക. ഇതുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് കല്യാണം നടത്താം. ഇനി നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് പല സാഹചര്യങ്ങളും പിന്നീട് വരും. ആ സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള സഹായങ്ങളായിട്ട് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. നിങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കാം. ചോദിച്ച് ചെയ്യുന്നതും അറിഞ്ഞ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചോദിച്ച് വാങ്ങിക്കുമ്പോഴാണ് കൂടുതൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുക, ഇന്ന ആവശ്യമുണ്ട് തന്നേ പറ്റുമെന്ന് പറയാൻ പറ്റുക. അതേസമയം പല സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണം തോന്നുന്നെങ്കിൽ ചെയ്യാം, അവർക്ക് അത് അർഹിക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാണ്ട് ആ കല്യാണത്തിൻ്റെ അന്ന് കാണിക്കാനുള്ള ആ ഒരു പ്രഹസനമായിട്ടുള്ള സ്ത്രീധന സമ്പ്രദായം ഒഴിവാക്കുക തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു വിസ്മയയുടെ കേസിൽ ഇത്രയും രൂപ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണ് കുട്ടിക്ക് സ്ത്രീധനമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കുട്ടി കോഴ്സ്, നല്ലൊരു കോഴ്സ് പഠിച്ചു, അത് പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ആ കുട്ടി മരിക്കുന്നതിൻ്റെ തലേ ദിവസം അമ്മയെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇത്രയും കോടിക്കണക്കിന് സ്വത്തും പൈസയും സ്വർണവും ഒക്കെ ഗിഫ്റ്റായിട്ട് സ്ത്രീധനമായിട്ട് അച്ഛൻ കൊടുത്ത് പറഞ്ഞു വിട്ട ആ കുട്ടി മരിക്കുന്നതിൻ്റെ തലേന്ന് അമ്മയെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ആ കുട്ടിക്ക് ഫോർത്ത് ഇയർ എക്സാം എഴുതാൻ, എക്സാം ഫീസ് അടയ്ക്കാൻ 1,000 രൂപ അതിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കുമെന്നാണ്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അതിൻ്റെ ആ ഒരു എക്സ്ട്രീം എന്താണെന്നുള്ളത്. ഇത്രയും സ്വത്തും പണവും എല്ലാം കൊടുത്തിട്ടും അതിന് പരീക്ഷാ ഫീസ് അടയ്ക്കാൻ, അത് അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച പ്രൊഫഷണൽ കോഴ്സിൻ്റെ പരീക്ഷാ ഫീസ് അടയ്ക്കാൻ 1,000 രൂപ, കോടിക്കണക്കിന് രൂപയിൽ നിന്നും 1,000 രൂപ ഇല്ല, എൻ്റെ കയ്യിലില്ല, 1,000 രൂപ തരില്ല എന്ന് പറഞ്ഞു, പരീക്ഷ എഴുതണ്ടെന്ന് പറഞ്ഞു, തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആ നിസ്സഹായാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെയാണ് കുട്ടി സ്വയം ആയിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കല്യാണം കഴിക്കുക എന്നുള്ള പോയിന്റിന് പ്രസക്തി വരുന്നത്. നമുക്ക് ചെറിയ പൈസയായിരിക്കാം, തുച്ഛമായ ശമ്പളമായിരിക്കാം, കുഴപ്പമില്ല. ആ ഒരു പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതൊരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടണ്ടാത്ത അവസ്ഥ വരിക. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, BAMS കഴിഞ്ഞിട്ട് ജോലിയുള്ള ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു ആ കുട്ടിയെങ്കിൽ മേ ബി ആ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. കുറച്ചും കൂടെ കോൺഫിഡൻസ് വന്നേനെ, കുറച്ചും കൂടെയൊക്കെ പൈസ സ്വന്തമായിട്ട് കയ്യിൽ കൈകാര്യം ചെയ്യാനുള്ളപ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മേ ബി ചിന്തിക്കത്തില്ലായിരുന്നു. ഇതിപ്പോൾ പഠിക്കുന്ന പ്രായമാണ്, നിസ്സഹായമാണ്, ഒരു രക്ഷയില്ല. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ ആ കുട്ടിക്ക് സെൻറ്റിമെൻ്റൽ അപ്രോച്ച് ആയിരിക്കും തോന്നിയത്, ഇനി അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ കൂടിയ പീഡനം, അതിന് മെച്ചുവറിറ്റി ആയിട്ടില്ല. അതായത് ചെറിയ പ്രായമാണ്, ആ പ്രായത്തിലൊക്കെ എന്തൊക്കെ ചിന്തകളാണ് മനസ്സിൽ വരാമെന്ന് പോലും അറിയില്ല. അതിന് നിസ്സഹായതയുടെ മുന്നിൽ അതിന് ആത്മഹത്യ ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ടാവുക. സോ ഇവിടെയാണ് നമുക്ക് ജോലിയുടെ പ്രാധാന്യം ഉള്ളത്. അതിപ്പോൾ ചെറിയ ശമ്പളമാണെങ്കിലും ഒരു കുഴപ്പമില്ല, 5,000 രൂപയാണെങ്കിൽ 5,000 രൂപ. നമുക്കറിയാം നമ്മുടെ പ്രാഥമികമായിട്ടുള്ള അവകാശങ്ങൾ, നമുക്കിപ്പോൾ ഒരു സാനിറ്ററി പാഡ്, ഒരു നാപ്കിൻ വാങ്ങാൻ പോലും 30 രൂപ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട വരുന്ന അവസ്ഥ
ഭയങ്കര പരിതാപകരം തന്നെയാണ്. സോ ഇപ്പൊ ഈ പറഞ്ഞ കാര്യവും നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ താഴെ കമന്റ് ആയിട്ട് കണ്ടതാണ്. ഇത്രയും കോടിക്കണക്കിന് സ്വത്ത് കൊടുക്കുന്നതിന് പകരം ആ കുട്ടീനെ ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡന്റ് ആക്കി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോടിക്കണക്കിന് പൈസകൾ ഉണ്ടാ പിതാവ് ചെയ്തതെങ്കിൽ ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്, BAMS പഠിച്ച ഒരാൾക്ക് അറിയാൻ പറ്റും അവർക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഇടാൻ അല്ലെ കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ വരും. മേ ബി പഠിച്ചിറങ്ങി എല്ലാവർക്കും ഒപ്പം തന്നെ ഗവൺമെന്റ് ജോലിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അപ്പൊ ആ ഒരു ക്ലിനിക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആ പിതാവ് നല്ലൊരു കാര്യത്തിനാണ്, കുട്ടി പഠിച്ചു അതിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കുറച്ച് പൈസ സഹായിച്ചിരുന്നെങ്കിൽ ആ കുട്ടി മേ ബി ഒരു ക്ലിനിക് ഇട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആയുർവേദ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നേനെ അതിനുശേഷമൊക്കെ ഒരു കല്യാണം ആലോചിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ ചിന്തകൾ മാറേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ കല്യാണം എപ്പോൾ കഴിക്കണം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പിന്നെയും പിന്നെയും പറയേണ്ട കാര്യം വരുന്നത് ഒരുപാട്, ഈവൻ നമ്മളും ഞാനും ഒരു അധ്യാപികയാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്ന കോളേജിലും ഒരുപാട് പെൺകുട്ടികളുണ്ട്. എല്ലാവരും കുറേ പേരെ കല്യാണമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഴിയുന്നുണ്ട്. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കല്യാണം കഴിയുന്നവർ കുറേ പേരെങ്കിലും സ്വന്തമായിട്ട് ഇഷ്ടമായിട്ടൊന്നും അല്ല അപ്പോൾ കല്യാണം കഴിക്കുന്നത്. പാരൻസ് അങ്ങ് തീരുമാനിക്കുകയാണ് കല്യാണം കഴിക്കാനുള്ള പ്രായമായി, നല്ലൊരു പ്രപ്പോസൽ എബ്രോഡ് നല്ലൊരു പ്രപ്പോസൽ വന്നു, കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കാം, പണി കഴിഞ്ഞല്ലോ, പിന്നെ അവരുടെ കാര്യം അവരായി അവരെ പാടായി. ഇങ്ങനെയുള്ള ചിന്താഗതികൾ നിങ്ങൾ മാറ്റുക. ഓക്കെ, ഒരു കോഴ്സ് പഠിച്ച് ആ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആയി, നമ്മൾ പഠിക്കുന്നതിനൊക്കെ ഒരു അർത്ഥം വേണമല്ലോ, അല്ലാണ്ട് ചുമ്മാ കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മളൊരു കോഴ്സ് പഠിക്കുന്നത്. ആ കോഴ്സ് പഠിച്ച് കംപ്ലീറ്റ് ആയി സ്വന്തം കാലിൽ നിൽക്കാനാവുമ്പം അവർ തന്നെ പറയില്ലേ കല്യാണം നോക്കാമെന്ന്, അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളൂ. അല്ലാണ്ട് സൊസൈറ്റി ഇങ്ങനെ ഒരു പ്രായപരിധിയൊന്നും ഒരിടത്തും ഫിക്സ് ചെയ്തിട്ടില്ല, അങ്ങനെ പറയുന്നവരോട് പോകാൻ പറയുക. ചുമ്മാ അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടുകാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും നമ്മുടെ പെൺമക്കളെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വരുന്നവരോട് പോവാൻ പറയുക. അത് തന്നെയാണ് പറയാനുള്ളത്, നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത്, കഷ്ടപ്പെടുന്നത് നമ്മളാണ്, പൈസ ഉണ്ടാക്കുന്നത് നമ്മളാണ്, കുടുംബം നോക്കുന്നത് നമ്മളാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം എന്തിനാണ് ഈ സമൂഹം എന്ന് പറയുന്ന ആ ആളുകൾ കയറി വരുന്നത്, ഒരാവശ്യമില്ല. ഇതൊക്കെ നമ്മൾ തന്നെ ചിന്തിച്ചാൽ കല്യാണപ്രായത്തിൽ മാറ്റം വരും, പെൺകുട്ടികളുടെ നിലനിൽപ്പിൽ മാറ്റം വരും, ആത്മഹത്യകൾ കുറയും, സക്സസ്ഫുൾ ആയിട്ടുള്ള മാരീഡ് ലൈഫുകൾ കൂടും. പിന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളതാണ്, ഇപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, കമൻസിലൊക്കെ കാണാം, എ ഡിവോഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ എന്ന് പറയുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ ഡെഡ് ഡോട്ടർ ഡിവോഴ്സ് ഡോട്ടർ എനിവേ, ഇതും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. രണ്ടാളുകൾക്ക് ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സഹനം, പീഡനം, ക്ഷമ, ഇതിൻ്റെ ഒക്കെ പരിമിതികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെയും കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതും പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും കൊല്ലം വളർത്തി വലുതാക്കി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കെട്ടിച്ചു വിട്ട ഒരു മോള് ഡെഡ് ബോഡി ആയിട്ട് വീട്ടിൽ വരുന്നതാണോ, അതോ സക്സസ്ഫുള്ളി ഡിവോഴ്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡോട്ടറായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതും കൂടെ ചിന്തിക്കുക. ഡിവോഴ്സ് അതിനു വേണ്ടി തന്നെ വെച്ചിട്ടുള്ളതാണ്. അതായത് ആളുകൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തേ പറ്റൂ, ഡിവോഴ്സ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മര്യാദ. അല്ലാണ്ട് ഒരു കല്യാണം കഴിച്ചു പോയി ആ കല്യാണ ജീവിതം ഫ്ലോപ്പാണ്, ബുദ്ധിമുട്ടാണ്, അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല, ഇതുപോലെ ഗാർഹിക പീഡനങ്ങളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമാണ്, അതുകൊണ്ട് എല്ലാം തീർന്നു, ഇനി പാരൻസിനൊരു ബുദ്ധിമുട്ടാവണ്ട, ഞാൻ വീട്ടിൽ പോയി നിന്നാൽ നാട്ടുകാരെന്ത് പറയും, അയൽവക്കാരെന്ത് പറയും, റിലേറ്റീവ്സ് എന്ത് പറയും, ഇങ്ങനെയൊക്കെ പ്രൗഢഗംഭീരമായിട്ട് കല്യാണം നടത്തി വിട്ടതല്ലേ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ദയവേത് പെൺകുട്ടികളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാണ്ടിരിക്കുക. അതിപ്പോൾ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, എസ്പെഷ്യലി ഇപ്പം ഇങ്ങനത്തെ കേസൊക്കെ പെൺകുട്ടികൾ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഡിവോഴ്സ് എന്നുള്ള കാര്യം വെച്ചിട്ടുള്ളത്. ഒന്നിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ ഹാപ്പി ആയിട്ട് ഡിവോഴ്സ് ചെയ്യുക, രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഡിവോഴ്സ് ചെയ്യുക, സന്തോഷമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക. പിന്നെ ഒരു കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ്. പിന്നെ നാട്ടിൽ കാണുന്ന മെയിൻ ഒരു കാര്യമാണ്, ഇപ്പോൾ ഒരാൾ ഡിവോഴ്സായി വീട്ടിൽ വന്നിരുന്ന് അപ്പം ഇങ്ങനെ മുറുമുറുപ്പുകൾ തുടങ്ങും, എസ്പെഷ്യലി ഈ നാട്ടുകാരും അതുപോലെ അയൽവക്കാരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്, പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നുള്ള കുറ്റം കൊണ്ടായിരിക്കും വന്നത്, സഹിച്ചു നിൽക്കണ്ടേ, ക്ഷമിച്ചു നിൽക്കണ്ടേ, പെണ്ണുങ്ങളാകുമ്പോൾ അങ്ങനെയല്ലേ, എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി ഇപ്പം അങ്ങനെ തന്നെയല്ലേ, എല്ലാം കിട്ടിയിട്ട് ആരാ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിൽ താമസിക്കുന്നത്, ഇങ്ങനത്തെ ഈ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ്സൊക്കെ ഒഴിവാക്കുക. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്, സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് അവകാശം തന്നെയാണ്. അല്ലാണ്ട് ചുമ്മാ ഈ മറ്റുള്ളവരുടെ ഇങ്ങനത്തെ ഈ ഡയലോഗ്സ് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം കളയാണ്ടിരിക്കുക.
അതിപ്പോൾ പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും ഒന്നിച്ചു പോകാൻ പറ്റില്ലെങ്കിൽ പിരിയുക, അത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ രണ്ടാമതൊരു പാർട്ട്ണർ വേണോ കല്യാണം കഴിക്കണോ എന്നൊക്കെ അവരുടെ തീരുമാനമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഡോട്ടർ വീട്ടിലുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ, അപ്പം തന്നെ വീണ്ടും ബ്രോക്കറെ വിളിച്ച് രണ്ടാമത്തെ കല്യാണം, അവർ ഓൾറെഡി കുറേ ടോർച്ചറും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അതിൻ്റെ ആ ഒരു രീതിയിൽ ഇരിക്കുകയായിരിക്കും. അതൊക്കെ ഒന്ന് റിക്കവർ ആകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അടുത്ത കല്യാണം എന്നും പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അവർ തീരുമാനിക്കട്ടെ അവർക്ക് എപ്പോൾ കല്യാണം വേണം, രണ്ടാമത് കല്യാണം വേണോ, അതോ സ്വന്തമായിട്ട് ജീവിക്കാനാണോ ഇഷ്ടം, ഇതൊക്കെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി വീഡിയോ ആയപ്പോൾ ഓരോ സന്ദർഭം വരുമ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓരോരുത്തരുടെ കമൻസും പോസ്റ്റൊക്കെ കാണുമ്പോഴും വിചാരിക്കാറുണ്ടോ ആളുകൾ മാറിത്തുടങ്ങി, മാറ്റം വരുന്നുണ്ട്, സമൂഹത്തിൽ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഇൻസിഡൻസ് കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു മാറ്റവുമില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ മാത്രം നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ആയിട്ടോ മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളായിട്ടോ തോന്നിയതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ കുറച്ച് പേരെങ്കിലും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പെൺകുട്ടികളും പെൺകുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർ തന്നെ കണ്ടാൽ മതി, അത്ര തന്നെ ഇതിൻ്റെ ഉദ്ദേശമുള്ളൂ. അല്ലാണ്ട് ഒരുപാട് പേരിലെത്തുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.